എന്നിട്ടിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന വലിയൊരു സംശയമായിരുന്നു എൻ്റെ സ്കോറിനനുസരിച്ച് ഏത് റാങ്കാണ് ഓൾ ഇന്ത്യ ലെവലിൽ എനിക്ക് ലഭിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിന് നിങ്ങളുടെ സ്കോറിനനുസരിച്ച് എത്ര റാങ്ക് വരുന്നുള്ള ആ കൺഫ്യൂഷൻ അവിടെ തീരും. ഇനി നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എത്ര റാങ്ക് കിട്ടിയ കുട്ടികൾക്കാണ് ഈ വർഷം ഒരു അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ്. ഞാനീ പറയാൻ പോകുന്നത് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള കണക്കാവില്ല, ഏകദേശം കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഈ അടുത്ത രണ്ട് വർഷങ്ങളിലൊക്കെ ഈ ഒരു സ്കോർ ലഭിച്ചവർക്കാണ് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, ഈ ഒരു സ്കോർ ലഭിച്ചവർക്കാണ് ഓൾ ഇന്ത്യ ലെവലിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഒരു അതിനെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ വർഷത്തെ ഡാറ്റകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അവലോകനമാണത്. ഇത് മുഴുവനായിട്ടും ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ശരിയാണെന്ന് അവകാശപ്പെടുന്നില്ല. എന്നാലും നിങ്ങളുടെ ഒരു പരിധി വരെയുള്ള കൺഫ്യൂഷൻസ് തീരും. ഒരു 600 ജനറൽ കാറ്റഗറി വിഭാഗത്തിൻ്റെയാണ് ആദ്യം പറയുന്നത്. അതായത് ഒരു റിസർവേഷനും ഇല്ലാത്ത വിഭാഗം ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഒരാൾക്ക് എത്ര സ്കോർ ഉണ്ടെങ്കിലും 600 ആൻഡ് അബോവ് സ്കോറുള്ളൊരു വിദ്യാർത്ഥിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഈ വരുന്ന 330 വരുന്ന ഗവൺമെൻറ് കോളേജുകൾ എവിടെയെങ്കിലുമൊക്കെ ഒരു MBBS പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. 600 610 620 അങ്ങനെ പോകുന്ന മാർക്കുകൾ, 600 മുകളിലുള്ള മാർക്കുകൾക്ക്. BDS-നാണെങ്കിൽ 550 മുകളിലൊക്കെ ഉള്ള ആളുകൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ 20 വരുന്ന എയിംസ് സ്ഥാപനങ്ങളുണ്ട് അല്ലേ, എല്ലാ കുട്ടികളും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതാണ് എയിംസ് ന്യൂഡൽഹി. അങ്ങനെ വരുന്ന 20 വരുന്ന എയിംസിൽ ഒരു 630 മാർക്കൊക്കെ ഉള്ള ആളുകൾക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു എയിംസിൽ 630 ഉള്ള ആൾക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും, അതിൻ്റെ ഒരു ഷീറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഏകദേശം എയിംസിൽ 630 മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടുക. നമുക്കറിയാം AFMC-യെ കുറിച്ച് പറയുമ്പോൾ നമുക്കെന്താണ്, ഏകദേശം 115 ആൺകുട്ടികൾക്കും 30 വരുന്ന പെൺകുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ AFMC-യിൽ നീറ്റിൻ്റെ സ്കോർ മാത്രം പോരാ, AFMC-യിൽ എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ആ വീഡിയോയും കാണാൻ പറ്റും. ഒരു 610 മാർക്കുള്ള ജനറൽ കാറ്റഗറിയിലൊക്കെ വരുന്ന, അവിടെ പിന്നെ റിസർവേഷനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു 610 അബോവൊക്കെ ഉള്ള ആളുകൾക്കായിരിക്കും AFMC എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്നീട് കുറേ മാനദണ്ഡങ്ങളുണ്ട്, നിങ്ങൾക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു 610 നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ESI IP കോട്ട, ESI ഇൻഷൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ESI വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് ഏകദേശം ഒരു 500 എബോ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളത്. നമുക്കറിയാം ESI-ക്ക് ടോട്ടൽ 11 കോളേജാണ് ഉണ്ടാവുക. നമ്മുടെ സദേൺ റീജിയനിൽ 4 കോളേജുണ്ട്, കൊല്ലത്തുണ്ട്, അതേപോലെ തന്നെ ചെന്നൈയിലുണ്ട്, ഗുൽബർഗിലൊക്കെ ഉണ്ട്. ഇതോളം വരുന്ന ബാക്കി വരുന്ന ഏകദേശം 11 കോളേജുകളുണ്ട്. ഈ കോളേജുകളിൽ ലഭിക്കണമെങ്കിൽ ESI കാറ്റഗറി വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് ലഭിക്കണമെങ്കിൽ ഏകദേശം ഒരു 500 മാർക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് നമുക്ക് വരുന്നത് BSc നഴ്സിംഗ് ആണ്. ഏകദേശം കഴിഞ്ഞ വർഷം മുതലാണ് നീറ്റ് അടിസ്ഥാനമാക്കി 8 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എന്ത് ചെയ്യുന്നത്, ജിപ്മർ അടക്കമുള്ള സ്ഥാപനങ്ങൾ നമുക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുക. ഏകദേശം ഒരു 450 സ്കോറൊക്കെ ഉള്ള ആൾക്ക് BSc നഴ്സിംഗിന് ഒരു സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം വളരെ കുറഞ്ഞ ഫീസിൽ, 500 രൂപയൊക്കെ ലെവലിൽ ഫീസുള്ള രീതിയിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 450 മാർക്കൊക്കെ ഉള്ള കുട്ടികൾ, അവരൊക്കെ എന്താ ചെയ്യേണ്ടത്, MCC-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, BDS-നും അതേപോലെ തന്നെ നമ്മൾ MBBS-നെ കൊടുക്കുന്നത് പോലെ BSc നഴ്സിംഗിനും കൂടെ കൊടുക്കണം. BSc നഴ്സിംഗിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് അലോട്ട്മെൻറ്റിന് ശേഷം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, BDS-ലേക്കോ അല്ലെങ്കിൽ MBBS-ലേക്കോ ഒന്നും മാറാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ ഏറെക്കുറെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക, ജനറൽ കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്കൊരു ഓൾ ഇന്ത്യ ലെവലിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന സ്കോർ. OBC വിഭാഗത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 27%, ഇവിടെ മുസ്ലിംസ് അല്ലെങ്കിൽ ഇയബ രീതിയിൽ പ്രത്യേക റിസർവേഷൻ ഇല്ല, ടോട്ടൽ OBC വരുന്ന റിസർവേഷനാണ്. 27% ആണ് റിസർവേഷൻ ഉള്ളത്. ആ റിസർവേഷനിൽ വരുമ്പോൾ MBBS-നും BDS-നും, നമുക്ക് MBBS-നാണെങ്കിൽ 600, BDS-നാണെങ്കിൽ ഒരു 550, നേരത്തെ പറഞ്ഞ അതേ സ്കോർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എയിംസിൽ വരുന്ന സമയത്ത് ഒരു 620 സ്കോറുള്ള ഒരു കുട്ടിക്ക് ചിലപ്പോൾ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ESI IP കോട്ടയിലേക്ക് വരുമ്പോൾ 480, BSc നഴ്സിംഗ് വരുമ്പോൾ 430 നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സംസാരിക്കാൻ പോകുന്നത് EWS-നെ കുറിച്ചിട്ടാണ്. EWS-ലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ജനറൽ വിഭാഗങ്ങളിൽ വരുന്ന എക്കണോമിക്കലി വീക്കർ സെഷനിലുള്ള ആളുകൾക്ക് ഒരു 600 മാർക്ക് പ്രതീക്ഷിക്കാം. BDS-ൽ വരുമ്പോൾ ഒരു 550 മാർക്ക്, എയിംസിൽ നേരത്തെ പറഞ്ഞതുപോലെ 620 മാർക്ക്,
എസ് സി ഐ പി കോട്ട 450, അതേപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ് 430. ഇങ്ങനെ നമുക്ക് ഏറെക്കുറെ എന്ത് ചെയ്യാം, ഒരു റാങ്ക് നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു ഈ ഒരു ലെവലിൽ വരുന്ന ആളുകൾക്ക് ഏറെക്കുറെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് റാങ്കൊക്കെ വന്നതിന് ശേഷം തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ വർഷങ്ങളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, ബാക്കിയുള്ള കോളേജുകളുണ്ടായിരിക്കുന്ന സീറ്റുകൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരാം. കഴിഞ്ഞ വർഷം കൊറോണ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ പല ആളുകളും എന്ത് ചെയ്തിട്ടില്ല, അവരുടെ സംസ്ഥാനത്ത് കേരളത്തിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും തന്നെ മറ്റു ഡൽഹി പോലുള്ള സ്ഥലങ്ങളോ മറ്റു സ്ഥലങ്ങളോ പോയി പഠിക്കാൻ തയ്യാറല്ലായിരുന്നു. ഇതേപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും അതേ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ഇതിൽ പല മാറ്റങ്ങളുണ്ടാകും. ഇതൊരു അപ്രോക്സിമേറ്റ് ആണ്, ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ, ഞാനിവിടെ ഈ ലെവലിൽ എനിക്ക് 600+ മാർക്ക് ഉണ്ടെങ്കിൽ എനിക്കൊരു ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ 600 ലെവലിലുള്ള മാർക്ക് 720 കുട്ടികൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ലെവലിലും കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ സ്കോറൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് 7-ാം തീയതി നമുക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ MCCയുടെ രജിസ്ട്രേഷനും കീമിൻ്റെ രജിസ്ട്രേഷനും കെയുടെ രജിസ്ട്രേഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ഒരു ചാൻസ് ഉള്ള ഒരു കോളേജുകളൊക്കെ കണ്ടെത്തി ഇപ്പോഴേ പ്രിപ്പയർഡ് ആയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഞങ്ങളുടെ നീറ്റ് ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നീറ്റ് ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഗ്രൂപ്പ് വൈ ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.